നമസ്കാരം ബംഗളൂരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി ഇബ്രാഹിം പുല്ലാട്ടിൽ കോഴിക്കോട്ടെ കേസിലും പ്രതിയാകും ഇബ്രാഹിമിനെ കോടതിയിൽ ഹാജരാക്കാനായി ക്രൈംബ്രാഞ്ച് സംഘം കോഴിക്കോട്ടേക്ക് തിരിച്ചു രണ്ടിടങ്ങളിലെയും എക്സ്ചേഞ്ചുകൾക്ക് പിന്നിൽ ഒരേ സംഘമാണെന്ന് നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കേസ് വിവരങ്ങൾ പുറത്തു വന്നതോടെ പ്രതികളുമായി ബന്ധമുള്ള കേരളത്തിലെ നിരവധി പേർ ഒളിവിൽ പോയിട്ടുണ്ടെന്നും സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും സമാന്തര എക്സ്ചേഞ്ചുകൾ നടത്തിയിട്ടുണ്ടോയെന്ന് സംശയിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി ഇതോടെ അന്വേഷണം മറ്റ് ജില്ലകളിലേക്കും വ്യാപിക്കുകയാണ് പ്രതിരോധ സേന ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോൺ ചോർത്തൽ ശ്രമിച്ചെന്ന് കണ്ടെത്തിയ ബംഗളൂരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ മുഖ്യപ്രതിയാണ് മലപ്പുറം സ്വദേശിയായ ഇബ്രാഹിം പുലാട്ടിൽ ഇയാൾ തന്നെയാണ് കോഴിക്കോട് ഏഴിടങ്ങളിലായി പ്രവർത്തിച്ച സമാന്തര എക്സ്ചേഞ്ചുകളുടെയും പിന്നിലെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത് ഇതോടെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലും ഇബ്രാഹിമിനെ പ്രതി ചേർക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കാനായി കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് അന്വേഷണ സംഘം ശനിയാഴ്ച കോഴിക്കോട്ടെത്തുന്ന ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച ഇബ്രാഹിമിനെ കോടതിയിൽ ഹാജരാക്കി അറസ്റ്റ് ചെയ്യും തുടർന്ന് ചോദ്യം ചെയ്യാനായി ഇബ്രാഹിമിനെ കസ്റ്റഡിയിൽ വാങ്ങും ബംഗളൂരുവിലും കോഴിക്കോടും ഇയാളുമായി തെളിവെടുപ്പ് നടത്തും കോഴിക്കോട് നിന്നും അറസ്റ്റിലായപ്പോൾ ജയിലിലുള്ള നല്ലളം സ്വദേശി ജുറേസിനെ കൂടാതെ ചാലപ്പുറം സ്വദേശി ഷബിബും കേസിൽ പ്രതിയാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇയാൾക്കായി തിരച്ചിൽ തുടരുകയാണ്